ഏറെ ഒന്ന് 8 അടി അത്രേ ഉള്ളൂ അതെങ്ങനെ മേലിന് കാല് തിന്നും വീഴും കൂട ട്ടോ ചിലര് കാശ് കൊണ്ട് സഹായിക്കും അപ്പോൾ എനിക്ക് കാശില്ല അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ജീവിതം ഉള്ളൂ ഞാനും രണ്ട് ചേച്ചിമാരായിരുന്നു ഞാൻ 10 ക്ലാസ് കൊണ്ട് 10 പ്ലസ് 2 കൊണ്ട് പഠിത്തം നടത്തിയായിരുന്നു ഇറച്ചിക്കടയിലും പിന്നെ മാറ്റുണ്ടാക്കുന്ന കമ്പനി അങ്ങനെയുള്ള പല പല ഒത്തിരി ഒത്തിരി പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് കള്ളി എത്താനായിട്ട് പഠിക്കുന്നു ചെത്താമ്പ് എൻ്റെ കൊച്ചപ്പം തന്നെയാണ് പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ പാലക്കാട്ടോട്ടാണ് പോയി ചെത്തായിരുന്നു അങ്ങനെ ചെത്തിയിൽ 10 വർഷത്തോളം കള്ളിയത്ത പെങ്ങന്മാരുടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് എല്ലാം കൊണ്ട് ഒരു സന്തോഷപരമായ ഒരു സമയമാണ് കർക്കിടക മാസമാണ് ഇപ്പം കൂട്ടുകാരൻ അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചു 2 ദിവസത്തേക്ക് ഒന്ന് ഒന്ന് ചെത്തുവാണെങ്കിൽ 2 ദിവസത്തേക്ക് ഒന്ന് ഏത്തിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഞാനീ നിർത്തി കഴിഞ്ഞിട്ടും വീണ്ടും ചെന്ന് തേങ്ങ കയറുന്നത് അങ്ങനെയാണ് 2 ദിവസത്തേക്ക് വേണ്ടി ചെത്തുന്നത് ആ ലാസ്റ്റ് തേങ്ങയെ വെച്ചാൽ ഈ പറഞ്ഞ് വീഴുന്നത് അപ്പം വീഴുമ്പോഴും എനിക്കൊരു നമ്മൾ പറയാതല്ലേ ഈ വീഴുന്ന ഞാൻ നൊടിയിടെ തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ വീണ് പോയല്ലോ ഏറെ ഒന്ന് 8 അടി അത്രേ ഉള്ളൂ അതെങ്ങനെ വീണെന്ന് കാല് തിന്നും വീഴും കൂടെ അങ്ങനെ വരുമാനം ഒന്നുമില്ലാതെ ഞാൻ ഒന്നും കൂടെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യണം കാര്യം മുന്നോട്ട് നമുക്ക് ഇപ്പം എൻ്റെ കണക്കൂട്ടിൽ അമ്മയുടെ കാലശേഷം വരെ എനിക്ക് ജീവിച്ചല്ലേ അപ്പം അങ്ങനെ എന്നപ്പോഴാണ് ഈ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ കുറിച്ച് അറിയുന്നതും എഫ് ബി വഴി അവരെ ബന്ധപ്പെടുന്നതും അപ്പം അങ്ങനെ വീഡിയോ അയച്ചു തന്നെ അത് കുറച്ച് നാൾ കൊണ്ട് പഠിച്ച് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടാണ് അതിപ്പോൾ ഒരു 4-5 വർഷത്തോളമായി ഈ പേപ്പർ പേന അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് പേനയുടെ പേപ്പർ മണ്ണിൽ അലിഞ്ഞു കയറുകയും അങ്ങനെയുള്ള വിത്ത് മുളയ്ക്കുകയും അങ്ങനെയാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം അപ്പം ഇങ്ങനെയുള്ള പേന ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും വെണ്ടയുണ്ട് അകത്തുചീരയുണ്ട് പയർ മരവിത്ത് എല്ലാം ഉണ്ട് അപ്പം ഒരു പരിധിവരെ കിട്ടാവുന്ന എല്ലാ വിത്തുകളും അപ്പം ഈ ഓൺലൈൻ വഴി ആണ് ഈ പേനയുടെ പരിപാടി മുഴുവൻ നടക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ പൊന്നാനിയിൽ നിന്ന് ബേബി ദീപ എന്നെ വിളിക്കുന്നത് അതുപോലെ 20 പേനയ്ക്ക് അയച്ചു അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച് പേന അങ്ങനെ ഉണ്ടാക്കുന്ന എന്താ പ്ലാസ്റ്റിക്ക് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ആണ് ഈ ദീപയായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷണികമാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അപ്പോൾ ഉള്ള സമയം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളെ ജീവൻ കൊണ്ടോ ജീവിതം കൊണ്ടോ ചിലർ കാശ് കൊണ്ട് സഹായിക്കും അപ്പോൾ എനിക്ക് കാശില്ല അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ജീവിതമുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ജനീഷിനെ കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും കൂടെ ചേർന്ന് നിന്ന് ഒരാൾക്കെങ്കിലും ഒരു സപ്പോർട്ട് ആവുകയാണെങ്കിൽ അങ്ങനെ പിന്നെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഇത് വേണോ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ശരിക്കും നിവർന്ന് രണ്ട് കാലം നടക്കുന്നുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും വീണ് പോവാലോ അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര ഗ്യാരണ്ടി ഉണ്ട് ഞാൻ വരിക്കോളം ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ നടക്കും നിൽക്കും എന്നൊക്കെ പറയാൻ പറ്റുമോ ഇല്ല അപ്പം ഞാൻ ഇതന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് ജീവിതം മുന്നോട്ട് പോവുക രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ പണം വാങ്ങിയിട്ട് 3 വർഷമായി ഇതും ഓൺലൈൻ വഴിയാണ് എല്ലാം എഫ് പിയിൽ ഒക്കെ എഫ് പിയിലും സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ഇടുക എല്ലാവരും നല്ല രീതിയിലുള്ള ഇതാണ് ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ടിപ്പം സ്റ്റോക്കാണ് മുഴുവനും സ്റ്റോക്കായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടിപ്പം ഒരു ബ്രാൻഡഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം
ഇപ്പം പേപ്പർ പേനയുണ്ട്, പേപ്പർ പേനയുണ്ട്, കുടയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ആരെങ്കിലും നമ്മുടെ അവസ്ഥ കണ്ട് സഹായിക്കുന്നതായത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് ഇതുപോലുള്ള സാധനങ്ങൾ വയ്യാതിരിക്കുന്നവരെല്ലാവരും കൂടെ കൂട്ടി അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം, അതാണ് എൻ്റെ ഒരു നമുക്കതിപ്പം എനിക്കെങ്കിലും ഒരു അവസ്ഥയായിട്ട് ഞാൻ പറയുക. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊരു ജോലിയുടെ കാര്യം ഭിന്നശേഷിക്കാറത്, എന്തെങ്കിലും ഒരു സ്ഥിരം ജോലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു.